അസ്സലാമു അലൈക്കും. ഏവരിലും ദൈവത്തിൻ്റെ രക്ഷയുണ്ടാകട്ടെ. വളരെ പ്രാധാന്യമുള്ള ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന KMIF-ന്റെ കരുത്തനായ പ്രസിഡന്റും പ്രിയ സുഹൃത്തുമായ ഇലോബാലം ഷംസുദ്ദീൻ മനാനി അവർകൾ ഈ വേദിയിലുള്ള ആത്മീയ ചൈതന്യം, പണ്ഡിത നേതൃത്വം, സാംസ്കാരിക മുഖങ്ങൾ, വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സമര പോരാളികൾ, ഞാൻ ദീർഘമായ ഒരു സംസാരത്തിന് ഈ സന്ദർഭം വിനിയോഗിക്കുന്നില്ല. മലബാർ വിപ്ലവം തലകുനിക്കാത്ത സമരവീര്യം എന്ന ടൈറ്റിലിൽ മലബാർ സമരത്തിന്റെ 100-ാം വാർഷികം ആയ സന്ദർഭത്തിൽ ഈ സമരങ്ങളെ അഡ്രസ് ചെയ്യാൻ സന്നദ്ധരായ KMIF-ന്റെ ബഹുമാന്യ സഹോദരങ്ങളെ അഭിവാദ്യം ചെയ്യാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുക. ഇവിടെ ചുരുങ്ങിയ വാക്കുകളിലെങ്കിലും പ്രൊഫസർ വി കാർത്തികേയൻ നായർ സാർ വളരെ കൃത്യമായി ഈ വിഷയം ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. മലബാർ വിപ്ലവത്തെ സംബന്ധിച്ചിടത്തോളം, മലബാർ സമരത്തെ സംബന്ധിച്ചിടത്തോളം, അതിന്റെ തുടക്കം മുതൽ തന്നെ അതിന്റെ പ്രാധാന്യം കുറയ്ക്കാൻ, അതിനെ തമസ്കരിക്കാൻ, അതിനെ വക്രീകരിക്കാൻ ആസൂത്രിതമായ ശ്രമങ്ങളാണ് നടന്നിട്ടുള്ളത്. അതിന്നും തുടരുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളിൽ അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇത്രമാത്രം ദേശസ്നേഹം തുടിക്കുന്ന, പോരാട്ടവീര്യം പ്രകടമായ, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ വിറകൊള്ളിച്ച ഒരു സമരത്തെ അതിനോട് ഉദാഹരിക്കാൻ ചരിത്രത്തിന്റെ താളുകൾ പരതിയാൽ ഒരിക്കലും നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. ചരിത്രത്തെ ഏറ്റവും അധികം സഞ്ചരിച്ചിട്ടുള്ള ബഹുമാന്യനായ കാർത്തികേയൻ സാർ ഇവിടെ ഇരിപ്പുണ്ട്. ആ ബോധത്തോടുകൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ ആ സമരത്തെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അതിനെ തമസ്കരിക്കാനോ വക്രീകരിക്കാനോ ഉള്ള ശ്രമങ്ങൾ എന്തുകൊണ്ട്? ഇരകൾ നടത്തിയ ആ പോരാട്ടത്തെ ആദ്യമായി രേഖപ്പെടുത്തിയത് വേട്ടക്കാരായിരുന്നു, അഥവാ ബ്രിട്ടീഷുകാരായിരുന്നു. മാപ്പിള ലഹള എന്ന് പറഞ്ഞുകൊണ്ട്, മാപ്പിള റയോട്സ് എന്ന് പറഞ്ഞുകൊണ്ട്, മാപ്പിള സൗത്ത് ബ്രേക്ക് എന്ന് പറഞ്ഞുകൊണ്ട്, മാപ്പിളമാരുടെ പൊട്ടിത്തെറി എന്ന് പറഞ്ഞുകൊണ്ട്, മാപ്പിള റെബലിയൻ എന്ന് പറഞ്ഞുകൊണ്ട്, മാപ്പിള കലാപം എന്ന് പറഞ്ഞുകൊണ്ട്, അങ്ങനെ പല പല പേരുകളിട്ടിട്ട് അതിനെ വഴിതിരിച്ചുവിടാൻ, അതിനെ തമസ്കരിക്കുവാൻ, അതിന്റെ ശോഭ കെടുത്തുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളാണ് നടന്നുകൊണ്ട്. ആ ശ്രമങ്ങൾ അവരുടെ പിന്നാളുകൾ ഇന്നും നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നാം അതിൽ അതിശയപ്പെടേണ്ട കാര്യമില്ല. മലബാർ സമരം എന്ന് പറയുമ്പോൾ സാർ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ 1921-ലേത് മാത്രമല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. അധിനിവേശം എന്ന് തുടങ്ങിയ അന്ന് മുതൽ അവരെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കുന്നത് വരെ, അത് ഏത് ശക്തികളുമായിക്കോട്ടെ, ആദ്യം വന്ന പോർച്ചുഗീസുകാരൻ അവർക്കെതിരെ നമുക്കറിയാം പടനയിച്ചു. ഈ സമരവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ, മലബാർ സമരത്തിന്റെ പ്രത്യേകതകൾ ഒന്നൊന്നായി പറയുമ്പോൾ, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ജന്മിമാർക്കെതിരെയുള്ള സമരമായിരുന്നു, ശരിയാണ്, മേലാളന്മാർക്കെതിരെയുള്ള സമരമായിരുന്നു, അധിനിവേശത്തിനെതിരെയുള്ള സമരമായിരുന്നു. വിവിധ മുഖങ്ങൾ നമുക്കതിൽ കണ്ടെത്തുവാൻ സാധിക്കും. പക്ഷേ ആ സമരങ്ങളിലൊക്കെ തന്നെയും മതം, ആദർശം അതിന്റെ ഒരു ഇന്ധനമായി മാറിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്തുകൊണ്ട്? ചൂഷണത്തെ ഒരു നിലയ്ക്കും അംഗീകരിക്കാത്ത ഒരു ദർശനമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. പാരതന്ത്ര്യത്തെ അംഗീകരിക്കാത്ത, അവകാശങ്ങളെ ഹനിക്കുന്നതിനെ അംഗീകരിക്കാത്ത, ചൂഷണത്തെ ചോദ്യം ചെയ്യുന്ന ഇസ്ലാം. ആ ദർശനത്തിന്റെ വക്താക്കളെ സംബന്ധിച്ചിടത്തോളം ചൂഷകർക്കെതിരിൽ, അക്രമകാരികൾക്കെതിരിൽ സമരം ചെയ്യുന്നവരുടെ വിശ്വാസത്തിന്റെ കൂടി ഭാഗമാണ്. അതുകൊണ്ടാണ് പോർച്ചുഗീസുകാരൻ കാലുകുത്തിയപ്പോ പൊന്നാനിയുടെ അകത്തളങ്ങളിൽ ഇരുന്നുകൊണ്ട് സൈനുദ്ദീൻ മഹദൂമാർ ആഹ്വാനം ചെയ്തത്, വിശുദ്ധത്തിന് സമര പരമ്പരകൾ ഇങ്ങോട്ട് പരതിയാൽ ഏതിലും നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ഉമർ കാലിയുടെ കാര്യം ഇവിടെ അനുസ്മരിക്കുകയുണ്ടായി.
ഉമർകാലി എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ ഭൂമിക്ക് കപ്പം കൊടുക്കുവാൻ ബ്രിട്ടീഷുകാരന് കപ്പം കൊടുക്കുകയോ? അത് സാധ്യമല്ല. ഉമർകാലിയുടെ പ്രഖ്യാപനമായിരുന്നു. കേരളത്തിന്റെ ആത്മീയ ചൈതന്യം മമ്പുറ തന്റെ വിശ്രമം കൊള്ളുന്ന സയ്യിദ് അലവി തങ്ങൾ, പുന്നാരമകൻ ഫസൽ പൂക്കോയ തങ്ങൾ, ആ കുടുംബങ്ങൾ നടത്തിയ പോരാട്ടങ്ങൾ ആത്മീയ ചൈതന്യമായിരുന്നു. പക്ഷേ അധിനിവേശത്തിനെതിരിൽ ഉജ്ജ്വലമായ പോരാട്ടങ്ങളുടെ പരമ്പര തീർക്കുകയായിരുന്നു അവർ ചെയ്തത്. ആ സമരങ്ങൾ ഒന്നൊന്നായി പരിശോധിക്കുമ്പോൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. അതിന്റെ ഭാഗമായിട്ടാണ്, അതിലെ ഏറ്റവും തീക്ഷ്ണമായ സമരമായിട്ടാണ് 1921 സമരം നടക്കുന്നത്. ഉജ്ജ്വലമായിരുന്നു ആ പോരാട്ടങ്ങൾ. നിരവധി പോരാട്ടങ്ങളുണ്ടതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല, ചുരുക്കിയ സമയം മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, ആദ്യമായി ഏറനാട് വള്ളുവനാട് താലൂക്കുകളിൽ സ്വതന്ത്രമായൊരു രാജ്യം രൂപം കൊണ്ടു. ആലി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ തിരൂരങ്ങാട് കേന്ദ്രമായി അത് 13 ദിവസമേ നിന്നുള്ളൂ. മഞ്ചേരി കേന്ദ്രമായിട്ട് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ നേതൃത്വത്തിൽ 6 മാസക്കാലം നീണ്ടു നിന്നു. പ്രിയപ്പെട്ട സുഹൃത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വന്തമായി നികുതി വ്യവസ്ഥകൾ, പാസ്പോർട്ട് സംവിധാനം എല്ലാം ഏർപ്പെടുത്തിക്കൊണ്ട് സ്വതന്ത്രമായ രാജ്യം വന്നു. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ അന്ന് അങ്ങനെ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഒരു രാജ്യത്തും ഉണ്ടായിട്ടില്ല. എത്രയോ 30-ൽ പരം രാജ്യങ്ങളിൽ കോളനി സ്ഥാപിച്ച് അടക്കിവാണ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഭരണകൂടം, ബ്രിട്ടീഷ് സാമ്രാജ്യം അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് എത്തിരിപ്പോന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ നേതൃത്വത്തിൽ ഒരു സ്വതന്ത്രമായ രാജ്യം രൂപം കൊണ്ടു. അങ്ങനെയാണ് അതിനെ നിഷ്ഠൂരമായി അടിച്ചമർത്തുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ തയ്യാറായത്. അതിന്റെ ഭാഗമായിട്ടാണ് തിരൂരങ്ങാടി സംഭവം നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പൂക്കോട്ടൂർ യുദ്ധം നടക്കുന്നത്. കെഎംഐഎഫ് കൃത്യമായി ആ ചരിത്ര ഭൂമിയിൽ നിന്നുകൊണ്ട് ഇതിനെ തുടക്കം കുറിച്ചതും അഭിമാനത്തോടുകൂടി ഓർക്കാവുന്ന സംഗതിയാണ്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ യുദ്ധം എന്ന് രേഖപ്പെടുത്തിയ മറ്റ് സംഭവങ്ങളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. നേർക്കു നേരുള്ള യുദ്ധമായിരുന്നു. ബ്രിട്ടീഷുകാരന്റെ തീ തുപ്പുന്ന തോക്കുകൾക്കെതിരെ കയ്യിൽ കിട്ടിയ ആയുധങ്ങളും എടുത്തുകൊണ്ട് വാരിക്കുന്തവുമായി അതുപോലെ തന്നെ മറ്റ് സാധാരണ ആയുധങ്ങളുമായി കൊണ്ടാണ് അവർ പോരടിച്ചത്. 258 പേർ രക്തസാക്ഷികളായി. പുറകിൽ വെടിയേറ്റിട്ടല്ല, നെഞ്ചത്ത് വെടിയേറ്റിട്ട് കമഴ്ന്നാണ് അവർ വീണത്, ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയില്ലേ? 258 പേർ. നേരത്തെ ഇവിടെ സ്ത്രീ പോരാളികളെ പറ്റി സൂചിപ്പിക്കുകയുണ്ടായി. ആ 258 പേരിൽ ഒരാൾ സ്ത്രീയായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് സംശയം തോന്നി. അവസാനം കൃത്യമായി പരിശോധിച്ചപ്പോ പേരറിയപ്പെടാത്ത ഒരു സ്ത്രീയായിരുന്നു. സാരമായ പരിക്ക് ബ്രിട്ടീഷുകാർക്കും പറ്റി. ASP വധിക്കപ്പെട്ടു. DSP ഹിസ്കോക്കിന് സാരമായ പരിക്ക് പറ്റി. ആയുധങ്ങൾ ഉപേക്ഷിച്ചിട്ട് അവർക്ക് പോരേണ്ടി വന്നു. കനത്ത നഷ്ടം വരുത്തി വെച്ചു. ഒട്ടേറെ സംഭവങ്ങളുണ്ട്. എന്റെ സമയം അവസാനിക്കുകയാണ്, 2-3 മിനിറ്റ് കൂടിയേ ഉള്ളൂ. വാഗൺ ട്രാജഡി അതിന്റെ ഭാഗമായിട്ടുള്ളത് നവംബർ മാസത്തിൽ നടന്നു. 1921 വാഗൺ ട്രാജഡി എന്നാണ്, അതിനെയും അപമാനിച്ചില്ലേ? നമുക്കറിയാം, പെരുമൺ ട്രാജഡി ഒരു തീവണ്ടി ദുരന്തം, അതുപോലെ ഒരു ദുരന്തം വാഗൺ ട്രാജഡി. കൃത്യമായി വേട്ടക്കാരന്റെ പദങ്ങൾ വളരെ ആസൂത്രിതമായി ഉപയോഗിക്കുകയാണ് ഇതിനെ അവഹേളിക്കുന്നതിന് വേണ്ടി. എന്താ അതിൽ ചെയ്തത്? സമര പോരാളികളെ ഒരു വാഗണിൽ, കേവലം 50 പേർക്ക് മാത്രം കൊള്ളാവുന്ന ഒരു വാഗണിൽ 125 പേരെ കുത്തി നിറച്ചു. തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് ആ ട്രെയിനിൽ ഒരു സൂചി കടത്താൻ പോകുന്ന ഇടം പോലും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ വെളിച്ചം പോലും, ഒരു ഹോള് പോലും ഇല്ലായിരുന്നു. 125 പേരെ കുത്തി നിറച്ചു. പോത്തന്നൂർ എത്തിയിട്ടാണ് നോക്കിയത്. ആ സന്ദർഭത്തിൽ 65 പേർ മൃതശരീരങ്ങളായി മാറി. മൃതശരീരങ്ങളെ പരസ്പരം കടിച്ചു കീറി വല്ലാതെ 6 പേർ അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയിൽ 6 പേർ കൂടി മരണപ്പെട്ടു. എന്തൊരു അന്യായമാണ്! കൂട്ടക്കൊലയായിരുന്നില്ലേ? അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. അവസാനം ആ മലബാർ സമരം, മലബാറിലെ വിപ്ലവം, അതൊന്നടങ്കം പരിശോധിച്ചാൽ 10,000 പേരാണ് വധിക്കപ്പെട്ടത്. 400,000 പേർ തടവിലാക്കപ്പെട്ടു. 600,000 പേർ, അവരിൽ 25,000 പേരെ നാടുകടത്തി അന്തമാനിലേക്കടക്കം. അന്തമാനിൽ ഇന്നും അവിടുത്തെ ദ്വീപുകളിൽ ഇന്നും മലബാറിലെ പല സ്ഥലങ്ങളുടെയും പേരിൽ അവിടെ പ്രദേശങ്ങളുണ്ട്.
ഇവിടെ നിന്ന് നാടുകടത്തപ്പെട്ടവർ. പ്രിയമുള്ളവരെ, അങ്ങനെ വളരെ തീക്ഷ്ണമായ ചോരകൊണ്ട് കുതിർന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം പരിശോധിച്ചാൽ അതിലെ തുടിക്കുന്ന പേരുകളാണ് മലബാർ വിപ്ലവവുമായി ബന്ധപ്പെട്ടുള്ളത്. അതിന്റെ 100-ാം വാർഷികം നടക്കുന്ന സന്ദർഭത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും ആലി മുസ്ലിയാരെയും അടക്കമുള്ള 387 പേരെ ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് നീക്കുവാൻ മോദി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. നമുക്ക് അതിശയിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? അന്ന് ആ പോരാളികൾ സമരം ചെയ്തത് ബ്രിട്ടീഷുകാരനെതിരെയായിരുന്നു. ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചെടുത്ത ബ്രിട്ടീഷുകാരൻ, അവന്റെ ഭൂമിയും അവന്റെ അവകാശങ്ങളും കൈവശപ്പെടുത്തിയ ബ്രിട്ടീഷുകാരൻ. ആ ബ്രിട്ടീഷുകാരൻ അന്ന് ഓശാരം പാടിയതാരെന്ന് നമുക്കറിയാം. ഇന്ന് അധികാരത്തിലിരിക്കുന്ന മോഡിയുടെയും അമിത്ഷായുടെയും മുൻഗാമികൾ തന്നെയായിരുന്നു തിണ്ണനിറങ്ങുകൾ, കണ്ണാണിപ്പണിയെടുത്തവർ, ബ്രിട്ടീഷുകാരന്റെ ഷൂണക്കിയ പാരമ്പര്യം മാത്രമുള്ളവർ. അവരിന്ന് അധികാരത്തിലിരിക്കുമ്പോ സ്വാഭാവികമായും ആ പോരാളികളെ ഉറക്കത്തിൽ പോലും അവരുടെ പേടിസ്വപ്നമായി ആ പോരാളികൾ രംഗത്ത് വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവരെ ചരിത്രത്തിൽ നിന്ന് നീക്കുന്നതിന് വേണ്ടി അവർ സന്നദ്ധരായത്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത് ബ്രിട്ടീഷുകാരൻ പയറ്റി. ആ തന്ത്രം ഇന്ന് മോഡിയും കൂട്ടരും പയറ്റിക്കൊണ്ടിരിക്കുന്നു. അന്ന് ഈ രാജ്യത്തിന്റെ ഭൂമികൾ ജന്മിമാർക്ക് ബ്രിട്ടീഷുകാരൻ തീരെഴുതി കൊടുത്തു. ഇന്ന് മോഡിയും കൂട്ടാളികളും ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് രാജ്യത്തെ തീരെഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അന്ന് മൺവട്ടിക്കും വെട്ടുകത്തിക്കും കോടാലിക്കും അടക്കം മീൻവലയ്ക്കും അടക്കം നികുതി ചുമത്തുവാൻ ബ്രിട്ടീഷുകാരൻ തയ്യാറായി. ഇന്ന് നരേന്ദ്രമോദിയും കൂട്ടാളികളും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്രോളിന്റെയും ഡീസലിന്റെയും വില റോക്കറ്റ് വേഗതയിൽ കുതിക്കുന്നു. അന്താരാഷ്ട്ര മാർക്കറ്റിൽ അതിന്റെ വില വല്ലാതെ കുറയുമ്പോഴും കുറയുന്നത് റോക്കറ്റിന്റെ വേഗതയിലല്ല, അല്ലെങ്കിൽ അതേ വേഗതയിലല്ല താഴോട്ട് വരുന്നത്, ഒച്ചിഴയുന്നത് പോലെ. സമാനമായ സംഭവം, ബ്രിട്ടീഷ് ഭരണത്തിന് സമാനമായ സംഗതികൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഉറക്കം കെടുത്തും ഈ പോരാളികൾ, അതുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ പറഞ്ഞു തന്നിട്ട് ഖിലാഫത്ത് രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് സമരം നടത്തിയത്. ഈ രാജ്യവുമായതിന് ബന്ധമില്ല, സ്വാതന്ത്ര്യ സമരവുമായതിന് ബന്ധമില്ല. ഒരു സംഭവം മാത്രം പോരെ, നേരത്തെ ഇവിടെ അതിനെ ഒന്ന് സൂചന നൽകുകയുണ്ടായി. അന്ന് നമുക്കറിയാം, ഇവർ ഈ പട്ടികയിൽ സ്ഥാനം പിടിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പിൻഗാമികൾക്ക് പെൻഷൻ കിട്ടുന്നതിന് വേണ്ടി ഒന്നുമല്ല അവർ സമരം ചെയ്തത്. അവർ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നൽകിയ ഓഫറുകൾ പുല്ലുപോലെ നിരസിച്ചത്. ഡി എസ് പി ഹിച്ച്കോക്ക് പറഞ്ഞല്ലോ, വാര്യം കുന്നനോട് ഇതെല്ലാം നിർത്തിയാൽ മാത്രം നൽകി മക്കയിലേക്ക് അയക്കാം. എന്താ പറഞ്ഞത് മിസ്റ്റർ ഹിച്ച്കോക്ക്? താങ്കൾ കേവലം എന്നെ വഞ്ചിക്കുക എന്ന പരിമിതമായ ലക്ഷ്യത്തിനു വേണ്ടി ഭൂമിയിലെ ഏറ്റവും പരിശുദ്ധമായ മക്ക എന്ന പദം താങ്കൾ ഉച്ചരിച്ചത് എന്നെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തിയിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം മിസ്റ്റർ ഓർക്കണം, വാര്യം കുന്നൻ ജനിച്ചത് മക്കയിലല്ല. നിരവധി പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്, ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വാര്യം കുന്നൻ ജനിച്ചത് വീരേതിഹാസങ്ങൾ രചിക്കപ്പെട്ട ഏറനാടിന്റെയും വള്ളുവനാടിന്റെയും മണ്ണിലാണ്. കുറഞ്ഞ കാലത്തേക്കെങ്കിലും നിങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട, ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ഈ മണ്ണിൽ മരിച്ചു വീഴാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഈ മണ്ണിൽ ലയിച്ചു ചേരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിസ്സാരമായി അതിനെ തള്ളിക്കളഞ്ഞ വാര്യം കുന്നനെ അതിന് പ്രേരിപ്പിച്ചത് ഈ രാജ്യത്തോടുള്ള സ്നേഹമായിരുന്നു, ജന്മനാടിനോടുള്ള സ്നേഹമായിരുന്നു, അധിനിവേശത്തോടുള്ള സന്ധിയില്ലാത്ത പോരാട്ടത്തിന്റെ വീര്യമാണ് നമുക്കിതിൽ പ്രകടമായത്. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുന്നു. ആ പോരാളികളെ സമരത്തിന്റെ പട്ടികയിൽ നിന്ന് പുറത്താക്കിയിട്ട് അതിനെ ന്യായീകരണവും പറഞ്ഞുകൊണ്ട് അന്തി ചർച്ചയ്ക്ക് ചിലർ രംഗത്ത് വന്നുകൊണ്ട് നമുക്കറിയാം ടെലിവിഷനുകളിലൊക്കെ. ഇപ്പൊ അതിനെ ആരെയാ മുന്നിൽ നിർത്തിയിരിക്കുന്നത്? ഒരു വല്ലാത്തൊരു വ്യക്തിത്വത്തെ. ഞാൻ ആ പേര് പറഞ്ഞ് എന്റെ നാടിനെയും ഈ വേദിയെയും ഞാൻ മലിനമാക്കുന്നില്ല. ഒരു കാര്യം നമുക്ക് ഓർമ്മയുണ്ട്, നാം വായിച്ചിട്ടുണ്ട്, മഹാഭാരത യുദ്ധത്തിൽ ഭീഷ്മാചാര്യരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ശിഖണ്ഡിയെ രംഗത്തിറക്കി. കാരണം ഭീഷ്മാചാര്യർ ശിഖണ്ഡികളോട് യുദ്ധം ചെയ്യില്ല. അതുപോലെ ഇപ്പൊ ഒരു സാധനം രാഷ്ട്രീയത്തിലും പൊതുരംഗത്തുമൊക്കെ മേൽവിലാസം നഷ്ടപ്പെട്ട, അടിക്കടി മാറ്റിക്കൊണ്ടിരിക്കുന്ന, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അപ്പോ അപ്പോ ഡാഷ് ഡാഷ് എന്ന് കാണുന്നവരെ വിളിക്കുന്ന ഒരു പൈതൃകമുണ്ടല്ലോ, അതിന്റെ പ്രതീകമായ ഒരു വ്യക്തിത്വത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇതിനെ അപമാനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സൂര്യന്റെ പ്രകാശം, ചന്ദ്രന്റെ ശോഭ,
കാർമേഘങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എന്ന് മാത്രമാണ് നമുക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്. പ്രിയമുള്ളവരെ, ഇതിനെതിരെയുള്ള പ്രതിരോധം പേർത്തും പേർത്തും നാം ഈ സമര പോരാളികളെ, ഈ പോരാട്ടങ്ങളെ നാം ഓർത്തുകൊണ്ടിരിക്കണം, നാം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. തീർച്ചയായിട്ടും ആ ഓർമ്മ അധികാര സിംഹാസനങ്ങളെ തകിടം മറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പൗരത്വ പ്രക്ഷോഭം നമ്മുടെ മുന്നിലുണ്ട്, കർഷക പ്രക്ഷോഭം നമ്മുടെ മുന്നിലുണ്ട്. ഇന്ന് മണയാതെ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന കർഷക രോഷം അടക്കം അതെല്ലാം ഈ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത ധീരദേശാഭിമാനികൾ ആലി മുസ്ലിയാർ അടക്കം, വാരിയങ്കുന്നൻ അടക്കം, മഹാത്മജി അടക്കം, സുഭാഷ് ചന്ദ്രബോസ് അടക്കം, വക്കം ഖാദർ അടക്കമുള്ള ആയിരക്കണക്കിന് വരുന്ന ധീര പോരാളികളുടെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് KMIF വളരെ കൃത്യമായി ഈ പരിപാടി അഡ്രസ് ചെയ്യുവാൻ രംഗത്ത് വന്നതിലുള്ള സന്തോഷം അഭിനന്ദനം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും.